പേഴ്സണൽ കാര്യത്തില് ഗബ്രിയോട് ജാസ്മിൻ നോണ പറഞ്ഞു എന്നൊരു ആരോപണം അഭിഷേക് അടിച്ചിരുന്നു. ഇത് വീണ്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫിയോൺസിലേക്കും പിന്നെ ഫാമിലിയിലേക്കും ഒക്കെയാണ്. ഇത് രണ്ടും ആണല്ലോ ഈ പേഴ്സണൽ എന്ന് പറയാറുള്ളത്. ശരിക്കും ജാസ്മിനോട് ചോദിക്കാനുള്ളത്, പേഴ്സണൽ ഇഷ്യൂ എന്ന് കേട്ടാൽ ട്രിഗർ ആവുന്ന ജാസ്മിൻ എന്തിനാണ് ഇത്രയും പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ലവ് ട്രാക്ക് പിടിച്ച് നിന്നത്? ആദ്യം തന്നെ എന്തിന് ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു? പേഴ്സണൽ ലൈഫിനെ വാല്യൂ ചെയ്യുന്ന ആരും അതിലേക്ക് പോകാൻ പാടില്ല, കാരണം അത് വേറൊരു ലോകമാണ്. അവിടെ പേഴ്സണലും ഇല്ല, ഒരു വെണ്ടക്കയില്ല. 24 മണിക്കൂറും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് പേഴ്സണൽ കാര്യം എടുത്തിട്ട് ഗെയിം കളിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നോറ, നോറയുടെ ഫാമിലിയെ കരിവാരിപ്പൊത്തി വോട്ട് പിടിക്കാൻ നോക്കി, അത് അൻസിബ എക്സ്പോസ് ചെയ്ത് വിട്ടില്ലേ? അതിനു മുമ്പ് നോറയുടെ വാപ്പ സംസാരിച്ചുകൊണ്ടിരുന്ന ആ മിനിറ്റിൽ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് എക്സ്പോസ് ചെയ്തില്ലേ? ബിഗ് ബോസിനകത്ത് ഒരു പേഴ്സണൽ കാര്യമില്ല. ടോയ്ലറ്റിൽ പോകുന്നതല്ലാതെ നത്തിങ് ഇസ് കൺസിഡേർഡ് പേഴ്സണൽ. വേറൊന്നും അവിടെ പേഴ്സണൽ ആയിട്ട് ബിഗ് ബോസ് പോലും പരിഗണിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും അഭിഷേക് ജാസ്മിനെ പരിഗണിക്കണം അല്ലെങ്കിൽ പേഴ്സണൽ കാര്യം എന്ന് പോലും പറയാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അയാൾ മിണ്ടാതിരിക്കുന്നതായിരുന്നു ഇതുവരെ ചർച്ച. അഭിഷേക് മിണ്ടണമെന്ന് വലിയ നിർബന്ധമായിരുന്നു എല്ലാവർക്കും, പ്രേക്ഷകർക്ക് വലിയ നിർബന്ധമായിരുന്നു, അയാൾ വാഴയായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവിടെ വീണ്ടും അടിപൊട്ടുകയാണ് ചെയ്തത്. ഒഴിഞ്ഞു മാറാൻ പോയപ്പോഴും ജാസ്മിൻ പുറകെ നടക്കുമായിരുന്നു അഭിഷേകിന്റെ കോണ്ടന്റിന് വേണ്ടി പുറകെ നടന്ന് തെണ്ടി നടക്കല്ലേ എന്ന് അഭിഷേക് പറയുകയും ചെയ്തു. അപ്പൊ ജാസ്മിൻ അതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ കോമഡി. അല്ല, നീ ആ പേഴ്സണൽ കാര്യം ഒന്ന് പറഞ്ഞേ മോനെ അഭിഷേകെ, നീ വെറും കള്ളനാവല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞത്. പേഴ്സണൽ കാര്യം എന്ന രണ്ട് വാക്ക് കേട്ടപ്പോഴേ ജാസ്മിന്റെ കിളി പോയി. ഇനി അത് എന്താണെന്നും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ജാസ്മിൻ അവിടെ കരഞ്ഞു കൂവിയേനെ എന്നാണ് തോന്നുന്നത്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ജാസ്മിന്റെ മുന്നിൽ അഭിഷേകിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ. ജാസ്മിനേക്കാൾ എത്രയോ നീറ്റായിട്ട് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക്. ഇന്ന് പോലും വളരെ മികച്ച രീതിയിൽ ഫയർ ആയിട്ട് തന്നെ അഭിഷേക് നിന്നു. 3-4 പേരെതിരെ നിന്നിട്ട് അഭിഷേക് പിടിച്ചു നിന്നില്ലേ? ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ ക്യാമറ സ്പേസിന് വേണ്ടി ഒരു തോന്നിവാസവും അഭിഷേക് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. ഇൻഡിവിജ്വൽ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ആണെന്ന് ഞാൻ പറയത്തില്ല, കാരണം പോസിറ്റീവും നെഗറ്റീവും രണ്ട് പറയണമല്ലോ. അൻസിബയുടെ കട്ടിൽ റാണി എന്ന് വിളിച്ചിട്ട് അൻസിബയുടെയും ഋഷിയുടെയും കൂടെ നിന്നിട്ടാണ് കളിക്കുന്നത്. ഇപ്പോ അത് ഇരട്ടത്താപ്പാണെന്ന് നമ്മൾ വിളിച്ച് പറയും. എന്തായാലും ജാസ്മിൻ ആരൊക്കെയായിട്ട് ഇടങ്ങിയിട്ടുണ്ടോ അവരൊക്കെ കത്തി കീറിയിട്ടേ ഉള്ളൂ. തുടക്കം മുതൽ അത് അങ്ങനെ തന്നെയാണ്. അഭിഷേക് അല്ല ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത്, സിജോയും ജാസ്മിനും കൂടി തന്നെയാണ്. അഭിഷേകിന്റെ വായിന് അങ്ങനെ ഒരു സാധനം വീണ് പോയതായിരിക്കാം ചിലപ്പോ. എന്തായാലും അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല.